സോൾ ബിസിനസ് ക്ലബ് ടോക്ക് സീരീസിന്റെ രണ്ടാമത്തെ ടോക്കിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും നന്മകൾ നേരുന്നു പ്രാർത്ഥിക്കുന്നു. കോവിഡാനന്തര കേരളത്തിലെ സംരംഭക സാധ്യതകൾ എന്നതായിരുന്നു നമ്മൾ ആദ്യ ടോക്കിൽ ചർച്ച ചെയ്ത വിഷയം. ഇന്ന് ഒരു സംരംഭകന് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായ പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ കോവിഡാനന്തര കാലത്ത് ഒരു സംരംഭകന് മുന്നോട്ട് പോകണമെങ്കിൽ അവന് സർക്കാരിന്റെ സപ്പോർട്ട് കൂടിയേ തീരൂ. നിലവിൽ തന്നെ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോക്കിലെ വിഷയം. ലോക്ഡൌണിന് ശേഷം ഒരുപക്ഷെ പുതിയ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചേക്കാം. അന്ന് നമ്മൾ ഒരു അതിനെക്കുറിച്ച് പുതിയ എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. സർക്കാരിന്റെ സഹായ പദ്ധതികൾ എന്ന വിഷയത്തോടൊപ്പം തന്നെ പുതുതായി ഒരാൾ സംരംഭം തുടങ്ങുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇന്നത്തെ ടോക്കിൽ നാം ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ ടോക്കിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തൃശൂർ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എ കെ റഹ്മത്തലി സാറാണ്. അദ്ദേഹം ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ വളരെ സീനിയർ ആയ ഒരു ഓഫീസറാണ്. സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് മെമ്പർ കൂടിയായ എ കെ റഹ്മത്തലി സാർ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ട്രെയിനർ കൂടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിരവധി സബ്ജക്ട് കമ്മിറ്റിയിലെ മെമ്പർ കൂടിയാണ് അദ്ദേഹം. മാത്രവുമല്ല നിരവധി ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻസ് കൊടുക്കുന്ന ഇൻഡസ്ട്രിയലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ഒരു അഭിമാനമാണ്. എ കെ റഹ്മത്തലി സാറിനെ സംരംഭകർക്കുള്ള സർക്കാരിന്റെ സഹായ പദ്ധതികൾ എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരും ആശങ്കയിലിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. എന്താണ് അടുത്തത് സംഭവിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭാവി എന്നതിനെക്കുറിച്ച് എല്ലാവരും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ വിവിധ തലത്തിലുള്ള ആലോചനക്കിടയിൽ സുപ്രധാനമായൊരു ആലോചനയാണ് അവരുടെ വരുമാന മാർഗത്തെക്കുറിച്ചുള്ള ആലോചന. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ ഉപജീവന മാർഗം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കും. കൊറോണയുടെ കാലഘട്ടത്തിന് മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇനിയും തുടരാൻ പറ്റുമോ, തുടരാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ഏതാണ് മേഖല എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ സർക്കാർ തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ പൊതുവേ എല്ലാവരും എല്ലാ നിരീക്ഷകരും ഈ മേഖലയിലുള്ള വിജ്ഞാനികളും എല്ലാം ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖല അല്ലെങ്കിൽ എസൻഷ്യലായിട്ടുള്ള മെഡിക്കൽ മേഖല, വ്യവസായിക മേഖല, ഈ മേഖലയിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകണം. പ്രത്യേകിച്ച് സംസ്ഥാനമായ കേരളം പഴയ പോലെ സാധന സാമഗ്രികളെല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ല ഒരിക്കലും ഇനി ഇതിന് ശേഷം ഉണ്ടാവുക. കാരണം എല്ലാം ആഭ്യന്തരമായിട്ട് ഉൽപ്പാദനം, ഇനി കുറച്ച് വർഷത്തേക്കെങ്കിലും ആഭ്യന്തരമായിട്ട് ഉൽപ്പാദനം കൊണ്ട് ആ സംസ്ഥാനം മുന്നോട്ട് പോകണം, കേരളം പോലുള്ള സംസ്ഥാനം മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ള സംരംഭകരാണെങ്കിൽ നിലവിലുള്ള സംരംഭകരാണെങ്കിലും അല്ലെങ്കിൽ മടങ്ങി വരുന്ന പ്രവാസികളാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് ആണെങ്കിലും അതുപോലുള്ള ഒരു അല്ലെങ്കിൽ നിലവിൽ ചെയ്യുന്ന സംരംഭകരാണെങ്കിലും അവർക്കൊക്കെ പുതിയ പുതിയ സംരംഭങ്ങൾ എന്തായാലും തുടങ്ങേണ്ടി വരും. അപ്പോൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് പല ആൾക്കാരും. എന്താണ് എന്തെങ്കിലും തുടങ്ങണം, ഉപജീവനത്തിന് വേണ്ടി എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരാഗ്രഹം വരുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ചില ആകുലതകൾ ഉണ്ടാകുന്നുണ്ട്. എന്താണ് പറ്റിയ പ്രൊജക്റ്റുകൾ, എന്താണ് ആ പ്രൊജക്റ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെ ലൈസൻസിങ് സംവിധാനങ്ങളാണ് എടുക്കേണ്ടി വരിക, എന്തൊക്കെ സപ്പോർട്ടുകളാണ് സർക്കാർ തലത്തിൽ എനിക്ക് ലഭിക്കാൻ സാധ്യത, എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് വിപണന സാധ്യത ഈ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാവുക, ഇങ്ങനെ കുറേ ആകുലതകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാർ തലത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അവബോധനം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ നല്ല ഏത് മേഖലയിലാണെങ്കിലും, കാർഷിക മേഖലയിലാണെങ്കിലും വ്യവസായ മേഖലയിലാണെങ്കിലും വിപണന മേഖലയിലാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഈ പുതുതായിട്ട് തുടങ്ങാൻ സംരംഭങ്ങൾ തുടങ്ങാൻ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ അതിൽ ഏതൊക്കെ രീതിയിലുള്ള സർക്കാരിൻ്റെ സഹായങ്ങളാണ് ഉള്ളത് എന്നതിനെ കുറിച്ചുള്ള ലളിതമായിട്ടുള്ള വളരെ ലഘുവായിട്ടുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ നൽകുന്നത്.
തുടർന്ന് ഉള്ള കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ബന്ധപ്പെടുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നൽകാൻ കഴിയുക. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് നമുക്ക് സർക്കാർ തലത്തിൽ ഈ നൽകാൻ കഴിയുന്നത്? ഒന്ന്, ഞാൻ ഏറ്റവും ആദ്യം പറയുന്നു, വീണ്ടും വീണ്ടും പറയുന്നു, പരമാവധി സർക്കാർ സംവിധാനങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തി വേണം മുന്നോട്ട് പോകാൻ. പരമാവധി സർക്കാർ സംവിധാനം. അപ്പോൾ നമുക്ക് പല ആൾക്കാരും വിചാരിക്കും പ്രവാസികളുണ്ടാവും, അല്ലെങ്കിൽ മടങ്ങി വരുന്ന പ്രവാസികളുണ്ടാവും, അല്ലെങ്കിൽ പുതുതായിട്ട് തുടങ്ങുന്ന സംരംഭങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്തൊരു മേഖലയിലായിരിക്കും ചിലപ്പോൾ ആൾക്കാർ വരുന്നുണ്ടാവുക. ഇവർ പലപ്പോഴും ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും കൺസൾട്ടന്മാരോ മാത്രം വെച്ച് പോകുന്ന രീതിയുണ്ട്. ഇത് പലപ്പോഴും അപകടത്തിലേക്ക് നയിക്കാറുണ്ട്. കാരണം കൺസൾട്ടന്മാർ അവരുടെ രീതിയിലേക്കാണ് കൊണ്ടുപോകുക. ഓക്കെ, അറിവുള്ള കൺസൾട്ടന്മാർ ധാരാളമുണ്ട്, ഇല്ല എന്നല്ല പറഞ്ഞാൽ അവരോട് ബന്ധപ്പെടണം, ബന്ധപ്പെടുക ബന്ധപ്പെടാതിരിക്കുകയും ചെയ്യാം. എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ ഗ്രഹിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതേപോലെ ഏത് പദ്ധതി തുടങ്ങുകയാണെങ്കിലും എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പോക്ക് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ മാർക്കറ്റിങ്ങിലാണെങ്കിലും, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസിലാണെങ്കിലും, അല്ലെങ്കിൽ ഉൽപ്പാദന പ്രക്രിയയിലാണെങ്കിലും, ബിസിനസ് പ്രക്രിയയിലാണെങ്കിലും, ബാങ്കിങ് ഇടപാടിലാണെങ്കിലും, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും എല്ലാം കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഏത് സംരംഭകർക്കും ഉണ്ടാവണം. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ ഇൻഫർമേഷൻ കിട്ടും എന്നാണ് അടുത്ത ചോദ്യം. ഇൻഫർമേഷൻ കിട്ടുന്ന പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ എല്ലാവരും എളുപ്പം ഈ ഇൻഫർമേഷൻ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? ഗൂഗിളിൽ തന്നത്. ഗൂഗിളിൽ പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല, എന്നാൽ ഇൻഫർമേഷൻ ധാരാളം കിട്ടും. അപ്പോൾ നമുക്ക് യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള മെഷീനറിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും സംരംഭം തുടങ്ങാനുള്ള ഏറ്റവും ആദ്യത്തെ നടപടി എന്ന് പറഞ്ഞാൽ ആശയങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് വേണ്ടത്. പിന്നെ ഒന്നുകിൽ ആശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവില്ല. ഈ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ആശയങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി ഏത് മേഖലയിലാണോ ആ മേഖലയിലുള്ള സർക്കാർ തല കാര്യാലയങ്ങൾ നിങ്ങൾ സന്ദർശിച്ച് ആ വിവരങ്ങൾ നേടിയെടുക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു ആശയങ്ങളും കാര്യങ്ങളും എടുക്കാം. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം, ഒരുപാട് സംരംഭകരെ കാണുന്ന ആൾക്കാരാണ് ഈ കാർഷിക മേഖലയിലുള്ള ആൾക്കാരാണെങ്കിലും, വ്യവസായ മേഖലയിലുള്ള വ്യവസായികൾ ഓഫീസിലുള്ള ആൾക്കാരാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അവരുടെ അനുഭവ പരിജ്ഞാനം വെച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആശയങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ കഴിയും. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ആശയം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ടുള്ള ട്യൂൺ ചെയ്യാൻ വേണ്ടിയും അത് സഹായിക്കും. ഇപ്പോൾ കാർഷിക മേഖലയാണെങ്കിൽ നമുക്കറിയാം കാർഷിക യൂണിവേഴ്സിറ്റി പോലുള്ള സംഭവങ്ങളുണ്ട്, എന്നാൽ വ്യാവസായിക മേഖലയിലാണെങ്കിൽ വ്യാവസായിക ഓഫീസുകളുണ്ട്, പല തലത്തിലുണ്ട്, ബ്ലോക്ക് തലം, മുനിസിപ്പാലിറ്റി തലം മുതൽ താലൂക്ക് തലമുണ്ട്, ജില്ലാ തലമുണ്ട്, അതുപോലെ സംസ്ഥാന തലമൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രൊജക്റ്റുകൾക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആശയങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനുള്ള കാര്യാലയങ്ങളുണ്ട്. ഇതിന് പുറമെയാണ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇനി അതല്ല, ഏതെങ്കിലും ടെക്നോളജി ട്രാൻസ്ഫർ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അത് അതുപോലെ തന്നെയാണ് ഈ മെഷീനറികൾ നിർമ്മിക്കുന്ന ആൾക്കാരുണ്ടാവും. അവിടെ പോയാലും ഇതിനെക്കുറിച്ചുള്ള അത്യാവശ്യം ആശയങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഈ സംവിധാനങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? നമുക്ക് ഉള്ള ലാൻഡ് വേണം അല്ലേ, കെട്ടിടം വേണം, പിന്നെ എന്താ വേണം, മറ്റ് സൗകര്യങ്ങൾ, വൈദ്യുതി വേണം, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഡാറ്റ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ വേണം. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. എന്തായാലും നിങ്ങൾ അതിൽ കൃത്യമായിട്ടുള്ളൊരു ശ്രദ്ധ വേണം. ഒരു സംരംഭത്തിന് ഏറ്റവും ചുരുങ്ങിയത്, വ്യവസായ സംരംഭമാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ 3 മീറ്റർ വഴിയുള്ള വീതിയെങ്കിൽ വേണം, ഏറ്റവും ചുരുങ്ങിയത്. പിന്നെ നമുക്ക് കെട്ടിടത്തിൻ്റെ ഏരിയയും, പിന്നെ ഇതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ അപകടാവസ്ഥയിലുള്ള കുറച്ച് അപൽക്കരമായിട്ടുള്ള വല്ല ഇതാണെങ്കിൽ, ഇപ്പോൾ വലിയ ക്രഷർ പോലെ ആണെങ്കിൽ ഇതിൻ്റെ വഴിയുടെ വീതിയൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ വരും. അതൊക്കെ കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്താൽ നൽകാൻ പറ്റും. അത് ഏതൊക്കെ വ്യവസായങ്ങൾക്ക് എത്ര വഴിയുള്ള എത്ര വീതിയുള്ള വഴി വേണം എന്നൊക്കെ പറയാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് എല്ലാ ഭാഗത്തു നിന്നും 3 മീറ്റർ വിട്ടിട്ട് വേണം നിങ്ങൾ കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ.
ഓക്കെ 200 m² 200 m² സ്ക്വയർ മീറ്റർ കേട്ടോ, സ്ക്വയർ ഫീറ്റ് അല്ല. 200 സ്ക്വയർ മീറ്ററിൽ താഴെയുള്ള കെട്ടിടമാണെങ്കിൽ 3 മീറ്റർ ഫ്രണ്ടിലും ബാക്കി എല്ലാവിടെയും 2 മീറ്റർ ഇട്ടിട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എന്തായാലും ഏറ്റവും ചുരുങ്ങിയത് 3 മീറ്ററുള്ള എല്ലാ അതിർത്തിയിൽ നിന്നും വിട്ടിട്ട് ആണ് ഞങ്ങൾ കെട്ടിടം നിർമ്മിക്കുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം. അതേപോലെ കെട്ടിടത്തിൻ്റെ ഹൈറ്റ് ഉയരം 12 അടിയെങ്കിലും വേണം. അപ്പോൾ ഈ സംരംഭം തുടങ്ങാൻ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആശ്രയിക്കുന്നത് വാടക കെട്ടിടമായിരിക്കും. ആ വാടക കെട്ടിടമാണെങ്കിൽ ഈ ഒരു ഫെസിലിറ്റിയുള്ള വാടക കെട്ടിടമാണോ എന്ന് നിങ്ങൾ നോക്കണം. പിന്നെ ഉള്ള ഒരു സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ വൈദ്യുതി കണക്ഷനുള്ള സൗകര്യങ്ങളുണ്ടോ, എങ്ങനെ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ വൈദ്യുതി വകുപ്പ് നിങ്ങൾക്ക് കണക്ഷൻ തരും, പക്ഷേ അതുവരെയുള്ള എക്സ്പെൻസ് മുഴുവൻ നിങ്ങൾക്ക് ബെയർ ചെയ്യാം. അപ്പോൾ ട്രാൻസ്ഫോമർ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, ഡാറ്റ കണക്റ്റിവിറ്റി ഉണ്ടോ ഒക്കെ നോക്കണം. സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിലം, കൃഷിയിടം എന്നീ തരത്തിലുള്ള ലാൻഡ് ഒന്നും നമുക്ക് വ്യവസായത്തിന് അനുയോജ്യമല്ല. ഒരുപാട് ആൾക്കാർ അങ്ങനെയുള്ള സ്ഥലത്തിലെല്ലാം നിർമ്മിച്ച് പിന്നെ അപ്രൂവലും പോയാൽ കിട്ടില്ല. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഈ ആദ്യം അതിന് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഇതുപോലും പാലിക്കാതെ ചില ആൾക്കാർ എന്ത് ചെയ്യും, തുടങ്ങും പിന്നെ നമുക്ക് വ്യവസായ അനുയോജ്യമല്ല നമ്മുടെ നാട് എന്ന രീതിയിലൊക്കെ അവർ ഏതെങ്കിലും പ്രശ്നങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പറച്ചിലൊക്കെ പിന്നീട് വരും. അതുപോലെ പല സംഘർഷങ്ങളിലും മാനസിക സംഘർഷങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൊക്കെ ഇവരിന് ഇടപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സേഫായിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. കാരണം അത്ര നിയമങ്ങൾ നിയമങ്ങളും മറ്റ് നിബന്ധനകളൊക്കെ ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള ഒരു സൗകര്യമാണ് വായ്പാ സൗകര്യങ്ങൾ. വായ്പ എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു 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 മേഖല എന്ന് പറഞ്ഞാൽ, സബ്സിഡിയുള്ള വായ്പകൾ എടുക്കണമെങ്കിൽ അത് എളുപ്പം വായ്പ കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ PMEGP എന്നൊരു സ്കീമുണ്ട്, നല്ലൊരു ആകർഷകമായിട്ടുള്ള സ്കീമുണ്ട്. 35% വരെ സബ്സിഡി കിട്ടുന്ന ഒരു സ്കീമാണ്. അതേപോലെ തന്നെ എൻ്റർപ്രണർ സപ്പോർട്ട് സ്കീമുണ്ട്, നാനോ ഹൗസ് ഹോൾഡ് സ്കീമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കോർപ്പറേഷൻസ് ഉണ്ട്. ന്യൂനപക്ഷ ക്ഷേമ കോർപ്പറേഷൻ, OBC കോർപ്പറേഷൻ, SC ST കോർപ്പറേഷൻ, പിന്നെ വിമൻസ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ, ഇതുപോലെ ഒരുപാട് കോർപ്പറേഷൻ പലിശ സബ്സിഡി നൽകുന്ന സ്കീമുണ്ട്. അതായത് ഇപ്പോൾ 4% 6% പലിശയോടെ വായ്പ കൊടുക്കുന്ന സ്കീമുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സ്കീം, ഈ സ്കീമിനെക്കുറിച്ച് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകാനുള്ള ഇത് നിങ്ങൾ അതിനോട് ബന്ധപ്പെട്ടുള്ള ഓഫീസറിൽ ബന്ധപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. വായ്പ എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സബ്സിഡി ഉള്ള സ്കീം എങ്ങനെയാണ് ലിങ്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ ഏത് സ്കീമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 10 ലക്ഷത്തിന് 3.5 ലക്ഷം രൂപ സബ്സിഡി കിട്ടുന്നു, അപ്പോൾ ബാക്കി 6-50,000 നിങ്ങൾ മുടക്കുന്നു, ബാക്കി 6 ലക്ഷം രൂപ മാത്രമാണ് പലിശ 6 ലക്ഷം മുതൽ മാത്രം നിങ്ങൾ തിരിച്ചടച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു സഹായമാകും. അതുപോലെ തന്നെയാണ് ബാങ്കുകൾക്കും സഹായം, കാരണം അവർക്ക് ഏകദേശം 40% ആദ്യം തന്നെ അവർക്ക് റീപേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. ബാക്കി 60% റീപേയ്മെൻറ്റ് മാത്രം 5 കൊല്ലം കൊണ്ട് നോക്കിയാൽ മതി. അപ്പോൾ ബാങ്ക് അങ്ങനത്തെ സൗകര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് വായ്പ എടുക്കുമ്പോൾ വേറൊരു മേഖല ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ, പലിശ ഏറ്റവും കുറവുള്ള ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേഷനിൽ, വനിതാ വികസന കോർപ്പറേഷൻ, OBC കോർപ്പറേഷനൊക്കെ ആണെങ്കിൽ 4% 6% പലിശ നിരക്കുള്ള വായ്പകൾ നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ളതാണെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചില നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ പിന്നെ കുറവായിരിക്കും. പിന്നെ അവരുടെ തന്നെ പല സ്കീമുകളുണ്ട്, 9%, 10%, 15% ഒക്കെ ഉണ്ടാവും. അതിനുശേഷമാണ് നിങ്ങൾ മറ്റ് ഷെഡ്യൂൾ ബാങ്കും, ഷെഡ്യൂൾ ബാങ്കിന് അപ്പുറമാണ് നിങ്ങൾ വല്ല മറ്റ് മേഖലയിലേക്ക് പോകാനുണ്ട്. മറ്റു മേഖലയിലേക്ക് ഒരു കാരണവശാലും പോയതേ, കാരണം ബ്ലേഡിൽ നിങ്ങൾ വെച്ചിട്ട് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പലിശ സംവിധാനത്തിൽ നിന്നും പരമാവധി ഇളവ് കിട്ടുന്ന മേഖലയിലേക്ക് പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഈ വായ്പയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ വായ്പ തന്നെ വേണമെന്നുണ്ടോ നമുക്കൊരു ഫിനാൻസ് റൈസ് ചെയ്യാൻ വേണ്ടി? പല ആൾക്കാരും പറയും വായ്പ മതി, വായ്പ അല്ലാതെ തന്നെ നമുക്ക് ചെയ്തുകൂടെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിപ്പോൾ ഒരു നമ്മളുടെ സ്വന്തം കയ്യിലുള്ള പൈസ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷേ എല്ലാവർക്കും അങ്ങനെ സ്വന്തം കയ്യിലുള്ള പൈസ വെച്ചിട്ട് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ നിങ്ങൾ വായ്പ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ പാർട്ട്ണറായി ചേർത്തുക. ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ പാർട്ട്ണറായി ചേർത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പലിശയിൽ നിന്ന്, ഈ ബാങ്കിൻ്റെ പലിശയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും.
ഇപ്പോൾ 12%, 13% നമ്മൾ എല്ലാ മാസം നമ്മൾ ഫുൾ എമൗണ്ടിന് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രോഫിറ്റിൻ്റെ ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ നമ്മളെ എന്താ റണ്ണിങ് എക്സ്പെൻസ് വർക്കിംഗ് എക്സ്പെൻസിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പൈസ നമ്മുടെ ഒരു പാർട്ട്ണർക്ക് ഷെയറായിട്ട് കൊടുത്തതാണെങ്കിഞ്ഞാൽ ഞങ്ങൾക്കൊരു ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാനാണ്. അപ്പോൾ ആ രീതിയിലുള്ള കൺസെപ്റ്റിൽ വർക്കൗട്ട് ചെയ്യണം. പിന്നെ ചില ആൾക്കാർ ഞങ്ങൾക്ക് എന്താണ് ഈ ലാഭം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മുതൽ മാത്രം, അങ്ങനെ പല രീതിയിലുള്ള ഇതുണ്ട്. പിന്നെ ചില സ്റ്റാർട്ടപ്പുകളൊക്കെയാണ് വെഞ്ചർ ക്യാപിറ്റൽ, ആഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയുള്ള മേഖലകളൊക്കെ ഉണ്ട്. അപ്പം എനിവേ പരിശീലനം ഒഴിവാക്കാനുള്ള കുറേ മെത്തേഡ്സാണ് ഈ രീതിയിലൊക്കെ ഉള്ളത്. പിന്നെ ഒന്ന് പറഞ്ഞാൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ, നിക്ഷേപങ്ങൾ പല രീതിയിൽ ഞങ്ങൾ നടത്തും. ഒന്ന് പറഞ്ഞാൽ സ്ഥലം ഉണ്ടാവും, ലാൻഡ് അല്ലേ, ലാൻഡിന് വേണ്ടി ഞങ്ങൾ നിക്ഷേപം നടത്തും, കെട്ടിടത്തിന് വേണ്ടി നിക്ഷേപം നടത്തും, പിന്നെ മെഷീനറി വാങ്ങാൻ വേണ്ടി നിക്ഷേപം നടത്തും, അതേപോലെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ അതായത് സാധനങ്ങൾ വാങ്ങാനും ഉൽപ്പാദനം നടത്താനും വേണ്ടി നിക്ഷേപം നടത്തും. ഇതൊക്കെ നിക്ഷേപം, ഇതിനൊക്കെയാണ് ഞങ്ങൾ വായ്പ എടുക്കുന്നത്. അപ്പോൾ അതിനോട് ലിങ്ക് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റീവ് സൈഡ് തന്നെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ചില ആൾക്കാർ ആ നല്ല കണ്ണായിട്ടുള്ള സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൽ ഒരു ലക്ഷങ്ങളോ കോടികളോ വളർത്തി സ്ഥലത്തിൽ നിക്ഷേപിക്കും, അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിക്ഷേപിക്കും. കെട്ടിടത്തിൽ നല്ല ഹൈ എൻഡ് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് നടത്തി കെട്ടിടമൊക്കെ നിക്ഷേപിക്കും, എന്നിട്ട് മെഷീനറിക്കും വർക്കിംഗ് ക്യാപിറ്റലിനും നമുക്ക് നിക്ഷേപിക്കാൻ പൈസ ഉണ്ടാവില്ല, അത് വളരെ കുറഞ്ഞ പൈസ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ കെട്ടിടവും അതുപോലെ ഈ ഇതും എന്താ പറയുക ലാൻഡും ഒക്കെ ഒരിക്കലും പ്രൊഡക്റ്റീവ് അല്ല. പ്രൊഡക്റ്റീവ് അല്ലാത്തത് കൊണ്ട് നമുക്കതൊന്നും പ്രത്യേകിച്ച് വരുമാനം കിട്ടില്ല. നേരെ മറിച്ച് കഴിഞ്ഞാൽ മെഷീനറിയോ വർക്കിംഗ് ക്യാപിറ്റലോ ആണെങ്കിൽ അത് പ്രൊഡക്റ്റീവ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റീവ് മേഖലയിൽ നിങ്ങൾ ബിസിനസ് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ പോസ്റ്റ് കോവിഡ്, കോവിഡിന് ശേഷമുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പെൻസസ് പരമാവധി കുറയ്ക്കുക എന്നാണ് എല്ലാവരും നോക്കുന്നത്. ജോലിക്കാരെ ഒഴിവാക്കിയിട്ടാണെങ്കിൽ ജോലിക്കാരെ ഒഴിവാക്കും, പരമാവധി ഇൻഡസ്ട്രീസ് മെഷീനറീസ് എല്ലാം ഓട്ടോമാറ്റ് ചെയ്യും, ഓട്ടോമാറ്റഡ് മെഷീനറീസ് ഉണ്ടാക്കും. മെഷീനറീസാണ് പ്രിഫർ ചെയ്യുന്നത്. പണിക്കാരുടെ എണ്ണം കുറയ്ക്കും, പിന്നെ അനാവശ്യ പരസ്യങ്ങളോ അനാവശ്യ ചിലവുകളെല്ലാം കുറയ്ക്കും, എന്നിട്ട് ഉൽപ്പാദനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകും, മാർക്കറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കും, എന്നിട്ട് അല്ലാത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള രീതികൾ ശ്രമിക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പുതുതായിട്ട് സംരംഭം ചെയ്യുമ്പോൾ ഒരിക്കലും പ്രത്യേകിച്ച് പ്രവാസികളെ പോലുള്ള ആൾക്കാരൊക്കെ ഈ മേഖലയിൽ ശ്രദ്ധിക്കണം. കാരണം അവരുടെ കൺസെപ്റ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ വീടിൻ്റെ കൺസെപ്റ്റൊക്കെ ചില ആൾക്കാരൊക്കെ കരുതുന്ന പോലെ നല്ല ഹൈ എൻഡ് 50 ലക്ഷം 60 ലക്ഷത്തിൻ്റെ വീട് എന്നൊക്കെ കുറേ ആൾക്കാരുടെ കൺസെപ്റ്റിലൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ 50 ലക്ഷം 60 ലക്ഷത്തിൻ്റെ കെട്ടിടവും അതേപോലെ തന്നെ ലാൻഡും ഒക്കെ മുടക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്യാനുള്ള പൈസ ഉണ്ടാവില്ല, ഫണ്ട് ഉണ്ടാവില്ല. വീട്ടിൽ വേണമെങ്കിൽ ബിസിനസ് മുമ്പ് പറ്റില്ലായിരുന്നു. ഒരു വീട്ടിൽ ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഹസാഡസ് അല്ലാത്ത, അപകടകരമല്ലാത്ത, ഗ്രീൻ ആൻഡ് വൈറ്റ് കാറ്ററിയിൽ പെട്ട ഒരു 5 HP താഴെ പവർ വെച്ചിട്ടുള്ള ഒരു സംരംഭങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നിയമപരിഷ്കരണങ്ങൾ വന്നു കഴിഞ്ഞു. മുമ്പ് ഇപ്പോൾ ഞങ്ങൾക്കറിയാം തമിഴ്നാട്ടിലോ ഗുജറാത്തിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലൊക്കെ ഉള്ള പോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ആയിട്ടുണ്ട്. പിന്നെ ഒന്ന്, നമുക്കിപ്പോൾ ചില ആൾക്കാർ പറയും 100 മീറ്റർ ചുറ്റുള്ള ആൾക്കാരെ അനുമതിയൊക്കെ വേണമെന്നാണ്. അങ്ങനെ ഒരു നിയമമൊന്നുമില്ല, അങ്ങനെയൊരു നിയമം ഒന്നുമില്ല. 100 മീറ്റർ ചുറ്റുള്ള ആൾക്കാരെ അനുമതി പത്രം ഒന്നും വ്യവസായ സംരംഭം തുടങ്ങാൻ നമ്മുടെ ഇതിൽ ആവശ്യമില്ല. പിന്നെ ഒന്നുള്ള ഒരു മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലഘൂകരണം. മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്ട്രിക്ട് ജില്ലാതലത്തിലും സംസ്ഥാനത്തിലൊക്കെ ഒരു അപ്രൂവൽ വേണ്ടി പോകേണ്ടത് ഇപ്പോൾ നഗരസഭാ തലത്തിലോ പഞ്ചായത്ത് തലത്തിലോ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയായിട്ടുണ്ട്. പിന്നെ ഇതിലൊരു അപ്രൂവൽ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം അപ്രൂവലാക്കി, കൂടുതൽ അപ്രൂവ്. ഇപ്പോൾ പൊല്യൂഷൻ കണ്ടപ്പോൾ DMO അങ്ങനെ ഹെൽത്ത് സാനിറ്റേഷൻ്റെ അങ്ങനെ 3 വേണ്ട, പൊല്യൂഷൻ കണ്ടപ്പോൾ മാത്രം മതി, ചിലതിന് മാത്രം DMOൻ്റെ മതി, ഇപ്പോൾ ഹോസ്പിറ്റൽ ക്ലിനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ DMOൻ്റെ മതി. അങ്ങനെയുള്ള നിയമങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. പിന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംരംഭകര് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ട് അല്ലേ. ഒരുപാട് നമുക്ക് മലയാളത്തിലെ 2-3 സിനിമകളൊക്കെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഇറങ്ങി ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരൊക്കെ വന്നു എല്ലാവരും കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ പല മൂവീസും കൈകാര്യം ചെയ്തിട്ടുണ്ട്, നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ. എന്നാലും ആ പ്രശ്നങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒറ്റ പോയിന്റിൽ അപേക്ഷിച്ചാൽ മതി എന്നാക്കി, ഒറ്റ പോയിന്റിൽ.
ഈ ലൈസൻസിനെ എല്ലാം കൂടി സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് എന്ന സംവിധാനം രൂപീകരിച്ചു. ആ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിൽ മാത്രം നിങ്ങൾ ലൈസൻസിന് അപേക്ഷിച്ചാൽ മതി. ആ ബോർഡാണ് നിങ്ങൾക്ക് ലൈസൻസ് തരുന്നതും ഇതിനെക്കുറിച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏറ്റവും ആകർഷകമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ലൈസൻസ് നൽകുവാൻ സാധാരണ അപേക്ഷിക്കുന്നത് നിങ്ങളാണ്. സാധാരണ അവസ്ഥയിൽ എല്ലാവരുടെയും കയറി ഇറങ്ങുന്നു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ട്, എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും. ഇവിടെ സിംഗിൾ വിൻഡോയിൽ അപേക്ഷിച്ചുകഴിഞ്ഞാൽ സിംഗിൾ വിൻഡോയിലെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടറാണ്, കൺവീനർ എന്ന് പറഞ്ഞാൽ ജനറൽ മാനേജർ ജില്ലാ വ്യവസായ കേന്ദ്രമാണ്, അതുപോലെ തന്നെ അനുബന്ധ വകുപ്പുകളിലെ എല്ലാ ജില്ലാതല ഉദ്യോഗസ്ഥന്മാരും അവിടെ ഉണ്ട്. അവരൊക്കെ അവിടെ പോകണം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നതും അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് നടത്തുന്നതും ഒക്കെ ജില്ലാ കളക്ടറാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വശം. ഇതിന് സമയബന്ധിതമായി കൊടുത്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിക്കുകയും കൃത്യസമയത്ത് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാവും. കൃത്യസമയത്ത് ഏതെങ്കിലും വകുപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ജില്ലാ കളക്ടർ ഈ സംരംഭത്തിന് വേണ്ടി ഡീംഡ് ലൈസൻസ് കൊടുക്കും. ഡീംഡ് ലൈസൻസ്, ഡീംഡ് ആ തത്തുല്യമായിട്ടുള്ള ലൈസൻസ്. നിങ്ങൾക്ക് നിയമപ്രകാരമുള്ള ഫാക്ടറി നടത്തലോ കെട്ടിട നിർമ്മാണമോ ഒക്കെ ചെയ്യാൻ പറ്റും. അത് നിയമം പാലിച്ച് മാത്രമാണ്. അപ്പോൾ ആ രീതിയിലേക്കാണ് വളരെ ആകർഷകമായിട്ട് കൊണ്ട് നിങ്ങൾ 30 ദിവസം കൊണ്ട് ലൈസൻസ് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് സംവിധാനം. അപ്പം കുറേ ആൾക്കാർ പറഞ്ഞു, ഓക്കെ ഞങ്ങൾക്ക് ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്താൽ മതി അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ സർക്കാർ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. അതാണ് കെസിഫ്റ്റ് എന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ആ കെസിഫ്റ്റ് എന്ന സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കാം, പിന്നെ ലൈസൻസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓൺലൈൻ വഴി രേഖകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റ് അനുബന്ധ വകുപ്പുകളെല്ലാം അത് കാണും. ആ അനുബന്ധ വകുപ്പിൽ എന്തെങ്കിലും ന്യൂനതകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഓൺലൈൻ വഴി തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരും. നിങ്ങൾ അത് ന്യൂനതകൾ ഓൺലൈൻ വഴി തന്നെ മറുപടി കൊടുക്കുന്നു. അങ്ങനെ അപ്രൂവൽ കിട്ടുക അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നിരസിക്കുകയും ചെയ്യും. എന്തായാലും 30 ദിവസം കാര്യം നടക്കും. അതാണ് ഈ കെസിഫ്റ്റ് എന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇത്. kesift.kerala.gov.in KSWIFT ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ലൈസൻസിനും കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് പല തലത്തിലും ഇത് മോണിറ്ററിങ് കൊണ്ട് ഇരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈ കെസിഫ്റ്റ് എന്ന സംഭവം. അപ്പോൾ കൃത്യമായിട്ടുള്ള സമയപരിധിയമായത് കിട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഓൺലൈൻ അറിയില്ല, ഓൺലൈൻ ഫയൽ അറിയില്ല എന്നൊക്കെ ഉള്ളതാണെങ്കിൽ, സർക്കാർ തലത്തിൽ തന്നെ എല്ലാ മിക്ക ജില്ലാ വ്യവസായ കേന്ദ്രത്തിലും ഇവർക്ക് ഓൺലൈൻ ഫയൽ ചെയ്യാനുള്ള സപ്പോർട്ട്, നിങ്ങൾ അവൈലബിളായ രേഖയായിട്ട് പോയാൽ മതി, അവർ അത് സ്കാൻ ചെയ്ത് ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. 10 പൈസ ചിലവില്ല അതിൽ. അപ്പോൾ ആ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് ഓക്കെ ഏകജാലകമായി ഓൺലൈൻ വഴി ഫയൽ ചെയ്യാനുള്ള സംവിധാനമായി, ഇത്രയായി. പക്ഷേ ഞങ്ങൾക്ക് ഈ പെട്ടെന്ന് തുടങ്ങണം, ഇത് 30 ദിവസം 30 ദിവസം സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തുടങ്ങണം എന്നൊരു സാഹചര്യം വന്നു. പല ആൾക്കാരും ആ രീതിയിലാണ് പോകുന്നത്. കാരണം അവർ വിദേശ രാജ്യങ്ങളിൽ, ഞങ്ങൾക്കറിയാം ജർമ്മനിയിലും ജപ്പാനിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ പോയി അവിടുത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ സർക്കാർ പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ റെഡ് കാറ്റഗറി ഏറ്റവും അപകടം പിടിച്ചിട്ടുള്ള വ്യവസായ സംരംഭമാണ്, അതല്ലാത്ത വേറെ മേഖലയിലുള്ള, ഇപ്പോൾ ഗ്രീന്, വൈറ്റ്, ഓറഞ്ച് ഈ മേഖലയിലുള്ള സംരംഭമാണെങ്കിൽ 3 വർഷത്തേക്കുള്ള ലൈസൻസ് എക്സംപ്ഷൻ, ലൈസൻസ് എക്സംപ്ഷൻ 3 വർഷത്തേക്ക് തരും. നിങ്ങൾ സെൽഫ് ഡിക്ലറേഷൻ ഓൺലൈൻ വഴി ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ KSIFT എന്ന സൈറ്റിൽ തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ഇത്. നിങ്ങൾ ഓൺലൈൻ വഴി ഫയൽ ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റും, ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റ് കിട്ടും. അത് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആ ലൈസൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കെട്ടിട നിർമ്മാണവും, സംസ്ഥാന നിയമങ്ങൾ മാത്രം കേട്ടോ, സംസ്ഥാന നിയമങ്ങൾ പ്രകാരമുള്ള ലൈസൻസുകളാണ് 3 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സംസ്ഥാന നിയമം, ഇപ്പോൾ ഉദാഹരണത്തിന് പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ അനുമതികൾ, അതൊക്കെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര നിയമങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സംസ്ഥാന നിയമങ്ങൾ പ്രകാരമുള്ള അനുമതികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കെട്ടിട നിർമ്മാണം ചെയ്യാം, സ്ഥാപനം പ്രവർത്തിക്കാം, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു രേഖ മതി നിങ്ങൾക്ക് ലോണിനും അതുപോലെ GST രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഈ രേഖ മതി. അപ്പോൾ അതൊരു പ്രകാരം നിങ്ങൾക്ക് 3 വർഷം ചെയ്യാം. 3 വർഷത്തിന് ശേഷം 6 മാസത്തിനകം ശരിക്കുള്ള ലൈസൻസ് എടുത്താൽ മതി. പക്ഷേ നിയമങ്ങൾ പാലിച്ച് വേണം ചെയ്യണമെങ്കിൽ, ഏത് ഇതാണെങ്കിലും ശ്രദ്ധിക്കണം എന്ന്, ഏതെങ്കിലും നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ
അതിനുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് നിങ്ങൾ അത് റെക്ടിഫൈ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ 5 ലക്ഷം വരെ പിഴ ഈടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ സംഭവം കൂടി വന്നിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി സംരംഭകർക്ക് കൊടുക്കുക. മുമ്പ് റെസ്പോൺസിബിലിറ്റി ഉദ്യോഗസ്ഥരൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ ഈ ലൈസൻസും കാര്യങ്ങളൊക്കെ വളരെ ആലോചിച്ചിട്ടും അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പം അങ്ങനെയല്ല, എല്ലാം ആ വരുന്ന സംരംഭകർക്ക്. നമ്മൾ മുമ്പ് ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ അറ്റസ്റ്റ് ചെയ്യാൻ പോയിരുന്നു, ഇപ്പോൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ ചെയ്താൽ മതി എന്ന നിലയിലെത്തിയല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഇത്, നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ഞങ്ങൾ ഈ നിയമങ്ങളെല്ലാം പാലിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ വരക്കുന്നു. അപ്രൂവ്ഡ് എഞ്ചിനീയറെ കൊണ്ട്, സൂപ്പർവൈസർ എ ഗ്രേഡോ അതിൻ്റെ മുകളിലുള്ള ആൾക്കാരെ കൊണ്ടാണ് പ്ലാൻ വരയ്ക്കുക. കെട്ടിടം നിർമ്മിക്കുമ്പോൾ അവരെ കൊണ്ട് നിലവിലെ നിയമങ്ങൾ പാലിച്ച് വേണം പ്ലാൻ വരയ്ക്കാൻ. എന്നിട്ട് അവരെ കൊണ്ട് പ്ലാൻ വരയ്ക്കുന്നു. ആ പ്ലാനിൻ്റെ കോപ്പിയൊക്കെ നിങ്ങൾ കയ്യിൽ വെക്കണം. എന്നിട്ട് പ്ലാൻ വരച്ചിട്ട് അതിന് പ്രകാരം കെട്ടിടം നിർമ്മിക്കുന്നു, വ്യവസായ സംരംഭം ആരംഭിക്കുന്നു. 3 കൊല്ലം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കൃത്യമായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തുടങ്ങുന്ന ആൾക്കാർക്ക് അങ്ങനെയും തുടങ്ങാം. ഇപ്പോൾ ആ രീതിയിൽ ഇനി ഒരാഴ്ചക്കുള്ളിൽ ലൈസൻസ് കിട്ടുന്ന ഒരു സംവിധാനം, മറ്റേ ലൈസൻസ് എക്സംഷനാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ലൈസൻസ് കിട്ടുന്ന സംവിധാനം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ നിയമം കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടില്ല, ഉടനെ അത് വരുമെന്നാണ് കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലൈസൻസ് തന്നെ കിട്ടും ഒരാഴ്ചക്കുള്ളിൽ. ഇത് ഞാൻ ആദ്യത്തെ പറഞ്ഞ ലൈസൻസ് എക്സംഷൻ, 3 വർഷത്തേക്ക് ലൈസൻസ് എക്സംഷൻ നിലവിലെ നിയമം പാലിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാർ, അപ്പോൾ എനിക്ക് നിയമങ്ങളൊക്കെ പാലിച്ച് ചെയ്യാൻ പറഞ്ഞു, എനിക്ക് നിയമങ്ങൾ അറിയില്ല എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തുണ്ട്, നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം കാര്യങ്ങളൊക്കെ വ്യവസായ വകുപ്പ്, ജില്ലാ വ്യവസായ കേന്ദ്രം നിങ്ങൾക്ക് നൽകുന്നതാണ്. ചില ആൾക്കാർ പിന്നെ പറഞ്ഞാൽ എനിക്ക് ട്രെയിനിങ്ങിന് സൗകര്യം ഒരുക്കണം. ഇപ്പോൾ ഏതെങ്കിലും മേഖലയിൽ ഇപ്പോൾ സ്കിൽ ട്രെയിനിങ് ഉണ്ട്, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ഉണ്ട്, ഈ സംരംഭകത്തിന് സംരംഭകന് അറിയേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ട്രെയിനിങ് വേണം. ചില ആൾക്കാർക്ക് പറഞ്ഞു എനിക്ക് സ്കില്ലായിട്ടുള്ള ട്രെയിനിങ് വേണം, ഇത്രയും കാര്യങ്ങൾ വേണം. അപ്പോൾ ഈ മേഖലയിൽ നിങ്ങൾക്ക് പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ അതും നൽകുന്നുണ്ട്. ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്നുണ്ട് ഒരുപാട് ട്രെയിനിങ്, ജില്ലാ വ്യവസായ കേന്ദ്രം നൽകുന്നു, അതിൽ മറ്റനുബന്ധ വകുപ്പുകൾ നൽകുന്നുണ്ട്. കോവിഡ് അനന്തര ബന്ധപ്പെട്ട് ഒരുപാട് ട്രെയിനിങ് ഓൺലൈൻ വഴിയും അല്ലാതെയും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈദ്യുതിക്ക് ഒരു സബ്സിഡി കൊടുക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. വൈദ്യുതിക്ക്, അതായത് ഏതെങ്കിലും സാധാരണ നിങ്ങൾ കമേഴ്ഷ്യലായിട്ടുള്ളൊരു കണക്ഷൻ എടുക്കുകയാണെങ്കിൽ 10 രൂപ 8 രൂപ ചാർജ് വരുമ്പോൾ, ഇൻഡസ്ട്രിയൽ കണക്ഷന് അതിൻ്റെ പകുതി ചാർജ് വരില്ല, ഏകദേശം 4 രൂപ 5 രൂപ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ എല്ലാവരും അതിൽ ശ്രദ്ധിക്കണം. പിന്നെ വേറെ ഒന്ന് ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള മറ്റ് സൗകര്യങ്ങൾ, അതായത് മാർക്കറ്റിംഗ് സപ്പോർട്ട്. മാർക്കറ്റിംഗ് സപ്പോർട്ടിന് ഒരുപാട് രീതിയിലുള്ള സപ്പോർട്ട് സർക്കാർ കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏറ്റവും വലിയ മാർക്കറ്റ് പറഞ്ഞാൽ ഏതാണ്, ഏറ്റവും വലിയ മാർക്കറ്റ് തന്നെ സർക്കാർ തന്നെയാണ്. സർക്കാർ ഈ സംഭവത്തിൻ്റെ പ്രവർത്തനത്തിനും അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറീസിനെ, ഇപ്പോൾ പഞ്ചായത്തുകളാണെങ്കിലും ഒരുപാട് ബെനിഫിഷ്യറീസിനെ പല സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ പുറമേ നിന്ന് വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത്. ഒന്നും സർക്കാർ തലത്തിലെ ഉൽപ്പാദനം വളരെ കുറവാണ്. അപ്പോൾ ഏറ്റവും വലിയ ഉൽപ്പാദനം, ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ. അപ്പോൾ ഈ സർക്കാർ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ തയ്യാറാണ്. അതുമാത്രമല്ല, നിങ്ങൾ ചെറുകിട സംരംഭകരാണെങ്കിൽ നിങ്ങൾക്ക് EMD എക്സംഷൻ ഉണ്ട്. EMD എക്സംഷൻ പറഞ്ഞാൽ ഒരു ഡെപ്പോസിറ്റ്, ടെൻഡറിന് പങ്കെടുക്കണം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യണം, അത് എക്സംപ്റ്റഡ് ആണ് നിങ്ങൾക്ക്. അതേപോലെ നിങ്ങൾക്കിപ്പോൾ ഒരു മറ്റൊരു ട്രേഡറിനേക്കാൾ 15 രൂപ അധികമാണെങ്കിൽ പോലും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്ന നിയമമുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്കിപ്പോൾ പുറമേ ഏതെങ്കിലും എക്സിബിഷനോ സർക്കാർ അംഗീകൃത എക്സിബിഷനോ കാര്യങ്ങളോ പങ്കെടുക്കണമെങ്കിൽ അതിനുള്ള സബ്സിഡി ഉണ്ട്. അതിൽ ഏകദേശം പറഞ്ഞാൽ 80%, 80% ആ സ്റ്റാൾ റെൻറ്റിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ടും സംരംഭങ്ങൾ ഗവൺമെൻറ് സംവിധാനങ്ങൾ, ഗവൺമെൻറ് എന്ന മാർക്കറ്റിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് സർക്കാരിലേക്ക് ചെറുകിട സംരംഭകർക്ക് കൊടുക്കാൻ പറ്റും.
അപ്പോൾ അതിൽ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മിക്ക ആൾക്കാരും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കാണ് അവർ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ വില്ലേജ് ഓഫീസിനും പഞ്ചായത്ത് ഓഫീസിനും മുൻപാകെ നോട്ടീസ് പതിപ്പിച്ച് അങ്ങനെയുള്ളൊരു അവസ്ഥ ഒന്നുമല്ല, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് e-tenders.kerala.gov.in എന്ന സൈറ്റ് പോയി കഴിഞ്ഞാൽ സർക്കാർ തലത്തിൽ, സംസ്ഥാന സർക്കാരിൻ്റെ തലത്തിലുള്ള വലിയ വലിയ ടെൻഡേഴ്സൊക്കെ അവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും, ഇപ്പോൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതുപോലെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഇവരെല്ലാം ടെൻഡേഴ്സ് ചെയ്യുന്ന വേറെ സൈറ്റാണ് LSG ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ടെൻഡേഴ്സ്. ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് അവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, അത് കയറിയാൽ തന്നെ അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഗവൺമെൻറ്റിന് വേണ്ടത് എന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രകാരം ആ പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ പുതുതായിട്ടുള്ള സംരംഭകരാണെങ്കിൽ അവർക്ക് തീരുമാനിക്കാം ഏത് മേഖലയാണ് മോസ്റ്റ് നീഡഡ് എന്ന രീതിയിൽ തീരുമാനിച്ച് അതിലേക്ക് സെലക്ട് ചെയ്യും. അല്ലെങ്കിൽ നിലവിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് സപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ ഇപ്പോൾ ഇവരൊക്കെ EMD ചോദിക്കും, ഞാൻ പറഞ്ഞില്ലേ EMD ഒരു ടെൻഡർ പങ്കെടുക്കുമ്പോൾ EMD ചോദിക്കും. ഈ EMD നിങ്ങൾക്ക് എക്സംപ്റ്റഡ് ആണ്, ഉദ്യോഗാതര മെമ്മോറണ്ടം പറഞ്ഞ വ്യവസായ വകുപ്പിൻ്റെ ഒരു രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് എക്സംപ്റ്റഡ് ആണ്. അത് ഒരു മിനിറ്റ് കൊണ്ട് കിട്ടുന്ന സംഭവമാണ്. ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഉദ്യോഗാതര മെമ്മോറണ്ടം പറഞ്ഞ സംഭവം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് EMD എക്സംപ്ഷൻ കിട്ടും. പിന്നെ ഒന്നാണ് ജമ്മു പറഞ്ഞത്, ഗവൺമെൻറ് ഈ മാർക്കറ്റ് പറഞ്ഞ സംഭവമുണ്ട്. ഇന്ത്യ മുഴുവൻ ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഏജൻസീസ് പർച്ചേസ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും പർച്ചേസ് ചെയ്യുന്ന ജമ്മു പറഞ്ഞ ഇതാണ്. നിങ്ങൾ കയറി നോക്കുക ഗവൺമെൻറ് ഈ മാർക്കറ്റ്, അവിടെ പോയി നോക്കിയാൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യേണ്ടത്, സർക്കാർ സംവിധാനങ്ങൾ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് അവിടെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാലാണ് പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. അതേപോലെ റെയിൽവേ ഉണ്ട്, VSSC ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ റെയിൽവേയുടെ ഒക്കെ ഒരുപാട് ടെൻഡേഴ്സ് റെയിൽവേയുടെ സൈറ്റിലാണ് ഉണ്ടാവുക. VSSCയുടെ ഒരുപാട് ടെൻഡേഴ്സ് VSSCയുടെ സൈറ്റിലുണ്ടാവുക. അതേപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ സൈറ്റ് നോക്കി കഴിഞ്ഞാൽ അവരൊക്കെ ടെൻഡേഴ്സ് അവരുടെ സൈറ്റിലുണ്ടാവും. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്കറ്റിംഗ് സാധ്യത ചെയ്യും. ഇതിന് പുറമെയാണ് വ്യവസായ വകുപ്പിൻ്റെ രണ്ട് തരത്തിലുള്ള എക്സിബിഷൻസ് പല അവിടെയും ഉണ്ടാവാറുണ്ട്. ഒന്ന് പറഞ്ഞാൽ എല്ലാവിടെയും ഉണ്ടാവാറുണ്ട് ഉൽപ്പന്നങ്ങൾ, അവരവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന പ്രദർശനം വേണം, നല്ല ഹോട്ടായിട്ടുള്ള ടൈം ഉണ്ടാവും. ഉദാഹരണത്തിന് ഓണം, വിഷു അല്ലെങ്കിൽ ന്യൂ ഇയർ സമയത്തുള്ള സമയത്തായിരിക്കും വ്യവസായ വകുപ്പിൻ്റെ സ്റ്റാളുകൾ ഉണ്ടാവുക. അവിടെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പറ്റും. പിന്നെ അതേപോലെ ടെക്നോളജി മിഷനറി പ്രദർശിപ്പിക്കുന്ന ടെക്നോളജി ആൻഡ് മിഷനറി പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകൾ എക്സിബിഷൻസ് ഉണ്ട്. അത് വർഷത്തിലൊരിക്കൽ ഒരു സ്ഥലത്താണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ മിഷനറി എക്സ്പോ 2020 എന്നാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി എല്ലാ വർഷം അത് ഉണ്ടാകുന്ന സംഭവമാണ്. പിന്നെ ഇനി ഇതല്ല സർക്കാരിൻ്റെ പ്രോഗ്രാം അല്ല, ഇനി വേറെ ഏതെങ്കിലും പ്രദർശന മേഖല, സർക്കാർ അംഗീകൃത പ്രദർശന മേഖലയിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 80% വരെ സബ്സിഡി കിട്ടാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. ഈ രീതിയിലാണ് മാർക്കറ്റിംഗ് സംവിധാനം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള സംഭവം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾ ഏതെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടണോ, നിങ്ങൾ ഏതെങ്കിലും ജില്ലാ വ്യവസായ കേന്ദ്രവുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ കാർഷികമായി ബന്ധപ്പെടുകയാണെങ്കിൽ കാർഷികമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളായിട്ട് ബന്ധപ്പെടുക, കാർഷിക യൂണിവേഴ്സിറ്റി പോലുള്ള സംഭവങ്ങൾ, അവിടെ പോയിട്ട് അവിടെ പരിശീലന പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പങ്കെടുക്കുക. ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങൾ എടുക്കുക. കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങളതിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇൻഫർമേഷൻ കളക്ട് ചെയ്യാതെ ഒരിക്കലും മുന്നോട്ട് പോകരുത്. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം വരേണ്ടത് വ്യവസായ വകുപ്പിലാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നം വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വേറെ തൊഴിൽ ഈ ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു, ഇങ്ങനെയെങ്കിൽ വ്യവസായ വകുപ്പായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. എന്നാലാണ് നിങ്ങൾക്ക് ശരിക്കുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മേഖലയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും പുതിയ പുതിയ സാധ്യതകളും കാര്യങ്ങളൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കോവിഡാനന്തര പുതിയ പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടെങ്കിലും പുതിയ സാധ്യതകളും അതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ചൈനയിൽ നിന്നായിരുന്നു ഒരുപാട് ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ സപ്ലൈ ചെയ്തിരുന്നത്. ഇപ്പോൾ ചൈനയിൽ നിന്നും ഒരു ഉൽപ്പന്നം വാങ്ങുവാൻ പല ആൾക്കാരും മടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ഒരു ഭാഗത്ത് നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു സ്ഥലം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകം മുഴുവൻ, അതുപോലെ കേരളം പോലുള്ള സംസ്ഥാനം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്തരമുള്ള ഒരു സ്ഥലങ്ങളിൽ പുതിയ പുതിയ സംരംഭ സാധ്യതകൾ നിക്ഷേപർ വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അത്തരം സംവിധാനങ്ങൾ നിങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക. കാരണം ഇതാണ് റൈറ്റ് ഓപ്പർച്യൂണിറ്റി, റൈറ്റ് ടൈമാണ്, റൈറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക. കാരണം ഇപ്പോൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് നമുക്ക് തിരിച്ചെടുക്കുക എന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ പരമാവധി ഉപയോഗിക്കുക. ആവശ്യമായിട്ടുള്ള ഗൈഡൻസിനും കാര്യങ്ങളും എല്ലാം വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ട്, അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള മറ്റ് ഏജൻസികളുണ്ട്. അവരുടെ സ്കീമുകളൊക്കെ ധാരാളമുണ്ട്, ഒരുപാട്. 50% സബ്സിഡിയുള്ള സ്കീമുണ്ട്, 60% 50% സബ്സിഡിയുള്ള സ്കീമുണ്ട്, അങ്ങനെ ഒരു 60% സബ്സിഡി സ്കീമുണ്ട്, അങ്ങനെ പല സ്കീമുണ്ട്. ഇനി ഇൻട്രസ്റ്റ് സബ്വെൻഷൻ 8%, 60% ഒക്കെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീംസ് ഉണ്ട്, ഒരുപാട് സ്കീംസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രൊജക്റ്റിനെക്കുറിച്ച് രൂപാന്തരം പ്രാപിക്കുമ്പോൾ നമുക്ക് അതിനൊക്കെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇൻപുട്ടായിട്ട് നൽകാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സംരംഭക ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.